Hi everyone, in this video, we discuss cell evaluation. So, we have initial basic feasible solution methods for transportation table problem. Initial basic feasible solution we have the methods are northwest corner rule, matrix minima method, Vogel's approximation method. This is Vogel's approximation method. നല്ല സൊല്യൂഷൻ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ തരുന്ന മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി, അതായത് ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താനുണ്ട്. അപ്പോൾ ആ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് സെൽ ഇവാലുവേഷനാണ്. അപ്പോൾ സെൽ ഇവാലുവേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സെല്ലും ഐജിഎസ് സെല്ലുണ്ട് യൂഷ്വലി. അപ്പോൾ സെൽ ഇവാലുവേഷൻ ഓഫ് ഐജിഎസ് സെല്ല് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഐ ജെ വെച്ചിട്ടാണ്. ഈസ് ഡിഫൈൻഡ് ആസ് ദ നെറ്റ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം യൂണിറ്റ് അലോക്കേഷൻ ഇൻ ദ ഐ ജെത്ത് ആൻഡ് ദ സബ്സീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ടു മെയിൻറ്റെയിൻ അവൈലബിലിറ്റി ആൻഡ് റിക്വയർമെൻറ്റ് കണ്ടീഷൻസ് ഇൻടാക്ട്. നമ്മൾ ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ കിട്ടിയ ആ സൊല്യൂഷൻസ് ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒക്യുപ്പൈഡ് അല്ലാത്ത സെൽസിൽ നമ്മൾ സെൽ ഇവാലുവേഷൻ കാണുകയാണ് ചെയ്യുന്നത്. ഡെൽറ്റ ഐ ജെ ഗ്രേറ്റർ ദാൻ സീറോ ആയി കഴിഞ്ഞാൽ, സെൽ ഇവാലുവേഷൻസ് ഒരു സെല്ലിൽ ഗ്രേറ്റർ ദാൻ സീറോ, കുറച്ച് സെൽസിന് ഗ്രേറ്റർ ദാൻ സീറോ ആയി കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സെൽ ഇവാലുവേഷൻസ് ലെസ് ദാൻ സീറോ, കുറച്ച് സെൽസിനെങ്കിലും ലെസ് ദാൻ സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും, കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അൺഒക്യുപ്പൈഡായിട്ടുള്ള സെല്ല്, അതായത് അലോക്കേഷൻസ് ഇല്ലാത്ത സെല്ല്. ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച ശേഷം അലോക്കേഷൻസ് ഇല്ലാത്ത സെല്ലിൽ നമുക്ക് ഡെൽറ്റ ഐ ജെ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരു തിയറം ബേസ് ചെയ്തിട്ടാണ്. ഫോർ എ നോൺ ഡീജനറേറ്റ് ഫീസിബിൾ സൊല്യൂഷൻ, നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ എം പ്ലസ് എൻ, നമുക്ക് എം റോസും എൻ കോളംസും ആണ്. അപ്പോൾ എം പ്ലസ് എന്ന് സോറി എം കോളംസും എൻ റോസും ആണ്. അപ്പോൾ എം പ്ലസ് എൻ മൈനസ് വണ്ണ് സൊല്യൂഷൻസ് കിട്ടണം. നമ്മൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ എം പ്ലസ് എൻ മൈനസ് വൺ എണ്ണം നമുക്ക് പോസിറ്റീവ് സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നോൺ ഡീജനറേറ്റ് ഫീസിബിൾ സൊല്യൂഷനായി. അപ്പോൾ അങ്ങനെ ഒരു നോൺ ഡീജനറേറ്റ് ഫീസിബിൾ സൊല്യൂഷനിൽ നമുക്ക് കോസ്റ്റുകൾ തന്നിട്ടുണ്ടാവും. സി ഐ ജെ ടേബിളിൻ്റെ ഉള്ളിൽ ചതുരത്തിൽ കാണിക്കുന്നതാണ് സി ഐ ജെ. സി ഐ ജെ ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ എന്ന് വരുന്ന രീതിയിൽ നമ്മൾ യു ഐസും വി ജെസും കാണും. എന്നിട്ട് അൺഒക്യുപ്പൈഡ് സെൽസിലെ ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ പോസിറ്റീവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെന്ന് കിട്ടും. ഒരു പ്രോബ്ലം നോക്കുക, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ സി ഐ ജി എസ് തന്നിട്ടുണ്ട്, 5, 3, 6, 4, 7 ഈ ചതുരത്തിൽ കാണുന്നതാണ് സി ഐ ജി കോസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് x12=23, x14=7, x21=10, x22=2, x23=3, x33=15. അപ്പോൾ ഇത് നോൺ ഡീജനറേറ്റ് ആണോ നോക്കുക. എത്ര സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക് പോസിറ്റീവ്? 6 സൊല്യൂഷൻസ് ഉണ്ട്. നമുക്കിവിടെ നമ്പർ ഓഫ് കോളംസ് 4 ആണ്, നമ്പർ ഓഫ് റോസ് 3 ആണ്, 4 പ്ലസ് 3 മൈനസ് 1, 7 മൈനസ് 1, 6. അപ്പോൾ 6 സൊല്യൂഷൻസ് നമുക്ക് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോൺ ഡീജനറേറ്റ് ആണ്. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷനെ ഒന്ന് എഴുതിയിട്ടാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് മാർക്ക് ചെയ്തു. അപ്പോൾ എവിടൊക്കെ അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് യു ഐസും വി ജെസും കാണണം. ഓക്കെ, യു ഐസ് കാണുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ അലോക്കേഷനുള്ള ഇത് എവിടെയാണ് നോക്കാം. അപ്പോൾ ഇത് ഈ സെക്കൻഡ് റോലാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ 2 എണ്ണമാണുള്ളത്, താഴെ 1 എണ്ണമാണുള്ളത്, സെക്കൻഡ് റോല് 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഉള്ളത് സെക്കൻഡ് റോലാണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് റോ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് അവിടെയാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അലോട്ട്മെൻറ്റ് ഉള്ള സെല്ലുകളിൽ
നമുക്ക് ഡെൽറ്റ ഐ ജെ, ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു എന്താ, സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ ആണ്. ഇപ്പോൾ യു ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, വി ജെ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, അത് രണ്ടും ആണ്. ഈ സി ഐ ജെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ അലോക്കേഷൻ കൊടുത്ത സെല്ലുകൾ നമുക്കത് സീറോ ആവുന്ന രീതിയിൽ, ഈ ഡെൽറ്റ ഐ ജെ സീറോ ആവുന്ന രീതിയിലാണ് നമ്മൾ യു ഐയും വി ജെയും കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സീറോ ആവുന്ന രീതിയിൽ കാണുകയെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഉള്ളത് ഇവിടെയാണ്, ഇതിന് നേരെ റോ ആണ്. അപ്പോൾ ആ റോന് നേരെ ഇവിടുത്തെ യു ഐ എന്ന് പറയുന്നത് സീറോ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെന്താ, യു ടു ആണിത്, യു ടു ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഓക്കെ, അത് കൊടുക്കുക. അപ്പോൾ അതിന് നേരെ ഇങ്ങോട്ടേക്ക് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഈ ഒരു സെല്ല് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ സെല്ല് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് അതിന് നേരെ ഞാൻ ഇവിടുത്തെ സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് എന്താ, ത്രീ ആണ്. ത്രീ ആണ് ഇവിടുത്തെ കോസ്റ്റ്. ഇവിടെ നമ്മൾ യു ഐ സീറോ കൊടുത്തു. അപ്പം നമുക്ക് ഡെൽറ്റ ഐ ജെ അല്ലെങ്കിൽ സി ഐ ജെ ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ ആണ് കിട്ടേണ്ടത്. ഇവിടെ രണ്ടും കൂടി ഈ നമ്മൾ ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന അതും ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കിട്ടുന്നതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രീ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ത്രീ ഈക്വൽ ടു സീറോ പ്ലസ് വി ജെ എന്ന് കിട്ടും. അപ്പോൾ വി ജെ എന്താ, ഇവിടെ വി വൺ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ വൺ ആയതുകൊണ്ട് ഇത് രണ്ടും ഇത് ടു വൺ എന്ന് കിട്ടും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. എന്നോട് എഴുതിത്തരാം, സി നോക്കുക, ടു വൺ ആണ് അത് സെല്ല്. അപ്പോൾ യു ടു പ്ലസ് വി വൺ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ത്രീ ആണ് ടോട്ടൽ കിട്ടേണ്ടത്. യു ടു നമ്മളിത് സീറോ ആണ് നമ്മൾ എടുത്തു പ്ലസ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടേണ്ടത്, രണ്ടും കൂടി കൂട്ടിയാൽ ത്രീ ആണ് വേണ്ടത്, ഇത് ത്രീ ആവണം. അപ്പോൾ അത് ത്രീ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടു, ഇവിടെ നമുക്ക് യു ടു ഈക്വൽ ടു സീറോയും വി വൺ ഇസ് ഈക്വൽ ടു ത്രീയും കിട്ടി. ദെൻ നമ്മൾ സെയിം പ്രൊസീജർ ചെയ്യാണ്. ഓക്കെ, സിൻസ് ദ സെക്കൻഡ് റോ ഹാസ് ത്രീ പോസിറ്റീവ് അലോട്ട്മെൻറ്റ്, വി അസൈൻ യു ടു ഈക്വൽ ടു സീറോ. അപ്പോൾ സി ടു വൺ ഇസ് ഈക്വൽ ടു ത്രീ ഈക്വൽ ടു യു ടു പ്ലസ് വി വൺ ആണ്. അപ്പോൾ വി വൺ ഈക്വൽ ടു ത്രീ മൈനസ് സീറോ ഈക്വൽ ടു ത്രീ. ദെൻ സെയിം പ്രൊസീജർ ചെയ്യാണ് നമ്മൾ അടുത്ത സെല്ലിൽ. അടുത്ത സെല്ല് ഏതാ, അടുത്ത സെല്ല് ഇതാണ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ചെയ്യുക, ഇവിടെ യു ടു അത് തന്നെയാണ്. ഇനി ഇവിടുത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ കാണണം, വി ടുവിൻ്റെ വാല്യൂ കാണണം. വി ടുവിൻ്റെ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ഇതും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഫോറ് കിട്ടണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കിട്ടുക, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഫോറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോറ് വേണം, കാരണം ഇത് സീറോ ആണ്. ഓക്കെ, അങ്ങനെ ഓരോ സെല്ലിലെയും കാണുകയാണ്. അപ്പോൾ അലോക്കേഷൻ ഉള്ള സെല്ലിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സെവൻ ആണ് കിട്ടേണ്ടത്, ഇവിടെ സീറോ ആണ്. അപ്പോൾ എന്തും സീറോയും കൂടി ആഡ് ചെയ്താലാണ് സെവൻ കിട്ടുക. അപ്പോൾ ഇവിടെ സെവൻ. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന യു ഐസിനെയൊക്കെ ബ്രാക്കറ്റിലാണ് തൊടുന്നത്. അപ്പോൾ ഇത് സെവൻ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സെല്ലിൽ അലോക്കേഷൻ ഇല്ല. അപ്പം നമുക്ക് ഇവിടെ കാണാൻ യാതൊരു മാർഗ്ഗവുമില്ല. ദെൻ ഇപ്പോൾ ഈ കിട്ടിയത് വെച്ചിട്ട് മുകളിലത്തെ കാണാം. അപ്പോൾ ഇവിടെ ഈ താഴെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ നമുക്ക് ഇവിടെ അലോട്ട്മെൻ്റ് ഒന്നുമില്ല, അപ്പോൾ അവിടെ നോക്കണ്ട. ദെൻ ഇതിന് നേരെ നോക്കാം, ഇവിടെ 23 അലോട്ട്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നേരെ നമുക്ക് ഇപ്പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. ഇവിടുത്തെ ഈ ഫോറും ഇവിടെ കിട്ടുന്ന സംഖ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ത്രീ കിട്ടണം. അപ്പോൾ ത്രീ ഈക്വൽ ടു ഫോർ പ്ലസ് സംതിങ് ആണ് ഒരു എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് ആ യു യു വൺ ആണത്, യു വൺ. അപ്പോൾ യു വൺ എന്തായിരിക്കും, ഫോർ മൈനസ്, സോറി ത്രീ മൈനസ് ഫോർ ആണ് വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൈനസ് വൺ എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് വൺ കിട്ടി. ദെൻ ഇവിടെ മൈനസ് വൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ അലോട്ട്മെൻറ്റ് ഉണ്ട് അല്ലേ. ഇവിടുത്തെ ഈ മൈനസ് വണ്ണും ഇവിടെ കിട്ടുന്ന സംഖ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ കിട്ടണം. അപ്പോൾ മൈനസ് വണ്ണിനോട് എന്ത് കൂട്ടിയാലാണ് ഫോർ കിട്ടുക, ഫൈവ് കൂട്ടുമ്പോഴാണ് ഫോർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈവ് എന്ന് കിട്ടും. ദെൻ ഇത്രയും ഭാഗം കിട്ടി, ഇവിടെ രണ്ടെണ്ണം കിട്ടി, ഇനി ഒരെണ്ണം കൂടി കിട്ടാനുണ്ട് ലാസ്റ്റ് വൺ. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്യുക, ഇവിടെ അലോട്ട്മെൻ്റ് ഉള്ള ഭാഗം എവിടെയാണെന്ന് നോക്കുക.
പതിനഞ്ച് ഇവിടെയാണ് അലോട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. കോസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള സംഖ്യയും ഇതാ ഈ 7ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടണം. അപ്പോൾ 5 = 7 + U3 അല്ലേ. U3 ആണ് ഇവിടെ വരിക. അപ്പോൾ U3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 - 7 ആണ്, അതായത് -2. ഓക്കെ. അപ്പോൾ ഈ നമ്മളെ UIs ഉം VJs ഉം ഒക്കെ കിട്ടി. അപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ചതാണിത്. നോക്കാം, C22 = U2 + V2 = 4. അപ്പോൾ V2 = 4 - 0 = 4. അപ്പോൾ നമ്മൾ അലോക്കേഷൻസ് ഉള്ള സെല്ലുകളാണ് നോക്കുന്നത്, അത് വെച്ചിട്ടാണ് കാണുന്നത്. C23 = U2 + V3 = 7, വിച്ച് ഇംപ്ലൈസ് V3 = 7 - 0 = 7. C12 = U1 + V2 = 3. U1 = 3 - 4 = -1. അതുപോലെ നമ്മുടെ അലോക്കേഷൻസ് ഉള്ള സെല്ലിനൊക്കെ നേരെ കണ്ടിട്ട് നമുക്ക് രണ്ട് സൈഡിലുള്ള U1, U2, U3, V1, V2, V3, V4 കിട്ടണം. അതുവരെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കിട്ടിയതൊക്കെ ഒന്ന് ടേബിളാക്കിയിട്ട് നമുക്ക് എഴുതാം. ഇവിടെ -1, ഇവിടെ 0, ഇവിടെ -2, ഇവിടെ 5, 7, 4, അതിൻ്റെ കറക്റ്റ് താഴെ തന്നെ എഴുതുക കേട്ടോ, 3. അപ്പോൾ ഇത്രയാണ് നമുക്ക് UIs ഉം VJs ഉം കിട്ടിയത്. ഇനി നമുക്ക് എന്താ കണ്ടത്? സെൽ ഇവാലുവേഷൻസ് കാണണം. ഏത് സെല്ലിൽ? ഈ അലോക്കേഷൻസ് ഇല്ലാത്ത സെല്ലുകളിൽ സെൽ ഇവാലുവേഷൻ കാണണം. സെൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IJs. അപ്പോൾ ഡെൽറ്റ IJs ൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ IJs = CIJ - UI + VJ. അപ്പോൾ CIJs ആ ടേബിളിൽ ആ സെല്ലിൽ തന്നിരിക്കുന്ന കോസ്റ്റ്, അതാണ് CIJ - UI VJ. ആ സെല്ലിന് നേരെയുള്ള കോളത്തിൻ്റെയും റോയിൻ്റെയും നേരെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ്, നമ്മൾ ബ്രാക്കറ്റിൽ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഞാനിതാ ഇവിടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എന്താ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 ആണ്. ഡെൽറ്റ 1 1 അല്ലേ ഏത് വരുന്നത്? ഫസ്റ്റത്തെ സെല്ല് 1 1. 1 1 = C11 - എന്താ U1 + U ഒക്കെ ആണ് കേട്ടോ, U1 + V1 ആണ്. ഓക്കെ, =C11 എന്താ? C11 ഇവിടെ ഉള്ളത് 5 - ഇനി U1 എന്താ? U1 ഇതാ ഇവിടെ, ഇതാണ് U1. അപ്പോൾ ബ്രാക്കറ്റ് തുറക്കുക, -1 + V1 എന്താ? V1 ആണ് ഇത് താഴെയുള്ളത്, നേരെ താഴെയുള്ളത് 3. അപ്പോൾ -1 + 3 = 2 ആവും. 5 - 2 കുറച്ച് കഴിഞ്ഞാൽ 3 ആവും. അപ്പോൾ ഫസ്റ്റത്തെ സെല്ലിൽ കിട്ടുന്നത് 3 ആണ്. ഫസ്റ്റത്തെ സെല്ലിൻ്റെ സെൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ 3 കൊടുക്കുക. ഒരു നമ്മൾ നേരത്തെ സ്ക്വയർ ആണ് ഇട്ടിരുന്നത്, ഇപ്പോൾ ഇത് സെൽ ഇവാലുവേഷൻ ആയതുകൊണ്ട് ഒന്ന് സർക്കിളിലിടാം. ഓക്കെ, ഒന്ന് വ്യത്യാസം വരുത്തിയിടാം, അത്രയേ ഉള്ളൂ. ദെൻ അതുപോലെ അടുത്ത അലോക്കേഷൻ ഇല്ലാത്ത സെല്ലിൽ കാണാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 7, ഇവിടെ -1 ആണ് നേരെ നേരെ വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടേണ്ടത് ഡെൽറ്റ IJ എന്ന് പറയുമ്പോൾ അവിടുത്തെ കോസ്റ്റ് 6 ആണ്. അവിടുത്തെ കോസ്റ്റ് ഇതാണ് 6 കോസ്റ്റ് മൈനസ് അവിടുത്തെ യു ഏതാ സെല്ല്? 1 4 ആണ് സെല്ല് അല്ലേ, ഫസ്റ്റ് റോയും ഫോർത്ത് കോളും. അപ്പോൾ 1 4 ആണ് സെല്ല്. അപ്പോൾ ഫസ്റ്റ് U1 - 1 + നേരെ താഴേക്ക് നോക്കുക, സോറി 1 3 ആണ്ട്ടോ സെല്ല്, 1 3 ആണ്. അപ്പോൾ 3 നേരെ താഴത്തേക്ക് നോക്കുക, 7. അപ്പോൾ -1 + 7 = 6. അപ്പോൾ 6 - 6 = 0. അപ്പോൾ ഇവിടുത്തെ സെല്ല് ഇവാലുവേഷൻ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് തരാം. ദെൻ അതുപോലെ നമ്മൾ ബാക്കിയുള്ള ഓരോ സെല്ലുകളിലും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഡെൽറ്റ 1 1 എന്നുള്ളത് C11 - U1 + V1 = 5 - -1 + 3 = 3 കിട്ടും. ദെൻ
ഡെൽറ്റ 1 3 ഈക്വൽ ടു സി 1 3 മൈനസ് യു 1 പ്ലസ് v3 ഈക്വൽ ടു 6 മൈനസ് മൈനസ് 1 പ്ലസ് 7 ഈക്വൽ ടു 0 കിട്ടും. ദെൻ ഡെൽറ്റ 2 4 ഇസ് ഈക്വൽ ടു സി 2 4 മൈനസ് യു 2 പ്ലസ് v4 വിച്ച് ഇസ് ഈക്വൽ ടു 8 മൈനസ് 0 പ്ലസ് 5 ഈക്വൽ ടു 3 കിട്ടും. ഡെൽറ്റ 3 1 ഇസ് ഈക്വൽ ടു സി 3 1 മൈനസ് യു 3 പ്ലസ് v1 ഈക്വൽ ടു 9 മൈനസ് മൈനസ് 2 പ്ലസ് 3 ഈക്വൽ ടു 8 കിട്ടും. ദെൻ ഡെൽറ്റ 3 2 ഈക്വൽ ടു 4 കിട്ടും. ഡെൽറ്റ 3 4 ഇസ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂസ് കിട്ടിയത് ഒന്ന് ടേബിളിൽ വരച്ചിടാം. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വരയ്ക്കാം. നിങ്ങൾ ഒറ്റ ടേബിൾ വരച്ചാൽ മതി. ആ ടേബിളിൽ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂസ് കൊടുത്തിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ടേബിൾ ഉണ്ടാവുക. ഇവിടെ നോക്കാം, ഓരോ സെല്ലിലും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച സെല്ല് ഇവാലുവേഷൻസ് ആണ് ഈ സർക്കിളിലുള്ളത്. ആ സാധനങ്ങളൊക്കെ പോസിറ്റീവ് ആണല്ലോ അല്ലേ, ഒക്കെ പോസിറ്റീവ്, 0 ഓർ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സെല്ല് ഇവാലുവേഷൻസ് ഒക്കെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയി എന്നുള്ളതാണ് പറയുന്നത്. സെല്ല് ആ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ വെച്ച് പറയുന്നത്. അപ്പോൾ സിൻസ് ഡെൽറ്റ ഐ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ അൺഒക്യുപ്പൈഡ് സെൽസ് ദ ഗിവൺ സൊല്യൂഷൻ ഈ ഒപ്റ്റിമൽ. അപ്പോൾ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഡീജനറേറ്റ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്ന വേറെ രീതിയിലാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.